പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഈശോയെ ആരാധന കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഈശോയെ ആരാധിക്കട്ടെ. നായകനേ ചേർന്ന് പാടി അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ അങ്ങേ ഞാൻ ആരാധിക്കും. എല്ലാവരും ചേർന്ന് ആരാധനയിൻ നായകനേ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങൾ വീശി ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ശ്വാസത്തോടെ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ഏറെ ചർച്ച ചെയ്തിട്ടുള്ള കർത്താവിൻ്റെ ഒരു നിരീക്ഷണമാണ് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നുള്ളത്. ഇത് ലാസറിൻ്റെ ഭവനത്തിൽ നടക്കുന്ന ഒരു വിരുന്ന് സൽക്കാരത്തിൻ്റെ മുഹൂർത്തമാണ്. സംഭവം നമുക്കറിയാം. മാർത്ത അടുക്കളയിൽ കർത്താവിനെ പരിചരിക്കാൻ വേണ്ടിയുള്ള പരിചരണ വിഷയത്തിൽ ഏറെ തിരക്കായിരിക്കുന്നു. മറിയം സഹായിക്കുന്നില്ല, തന്നെ സഹായിക്കുന്നില്ല എന്നാണ് മാർത്തായുടെ പരാതി. അതിന് റെസ്പോൺസായി ഈശോ പറയുന്ന വാക്കാണ് മാർത്ത മാർത്ത നീ അനേക കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഉത്കണ്ഠാകുലയായിരിക്കുന്നു. സംഗത്യമായത് അഥവാ ആവശ്യമായത് ഒന്ന് മാത്രമേ ഉള്ളൂ, മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വചനം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ, എല്ലാത്തിൻ്റെയും നല്ല ഭാഗം, അപ്പം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഈശോയാണത് പറയണത്. അപ്പോൾ അവൾ തിരഞ്ഞെടുത്ത അത്രയും ഭാഗം നല്ലതാ. പക്ഷേ ചില നല്ല ഭാഗങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഇപ്പോൾ പഠിക്കാൻ നല്ലതാ. നന്നായി പഠിക്കുന്നവരാണ് എന്ന് ടീച്ചർമാരും ബന്ധുക്കളും പറയും. പക്ഷേ പരീക്ഷയെ തോറ്റുപോയി എന്ന് പറയും. അപ്പോൾ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ആദ്യത്തെ നല്ല ഭാഗം നിലനിൽക്കത്തില്ല. നന്നായി പഠിക്കുന്നവരാണ്, പക്ഷേ പരീക്ഷയിൽ തോറ്റുപോയി. അതാണ് ഇതുപോലൊരു അവസ്ഥയാണ് മറിയത്തിന് സംഭവിച്ചിരിക്കുന്നത്. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കൃത്യമായിട്ട്
പദാന്ത്യത്തിലിരുന്ന് കേട്ടുകൊണ്ടിരുന്ന്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ഈ വചനത്തിനും രണ്ട് ഭാഗമുണ്ട്. രണ്ട് ഭാഗവും നല്ലതായാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും നല്ലതാകത്തുള്ളൂ. അപ്പം അമ്മയെക്കുറിച്ച്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയണത് എന്താ? ലൂക്ക 8:21 യേശുവിൻ്റെ അമ്മ ഈശോനെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ ഈശോ അമ്മയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ജനങ്ങ മധ്യത്തിൽ. ആരാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ഭാഗമാണ് ഈശോ പറയണത്. മറിയത്തിൻ്റെ ഒരു ഭാഗമല്ല, ഈശോ രണ്ട് ഭാഗം പറയും. എന്താണ്? എൻ്റെ അമ്മ ദൈവവചനം കേൾക്കുകയും, അതാണ് ഒരു ഭാഗം, നല്ല ഭാഗമാണത്. ഇതിന് രണ്ടാമത്തെ നല്ല ഭാഗമുണ്ട്. അപ്പം ഈ ഒരു വിഷയത്തിന് രണ്ട് നല്ല ഭാഗങ്ങളുണ്ട്. ഈ രണ്ട് നല്ല ഭാഗങ്ങളും അവസാനത്തെ നല്ല ഭാഗവും നല്ലതായാൽ മാത്രമേ ആദ്യത്തെ നല്ല ഭാഗം നിലനിൽക്കത്തുള്ളൂ. അമ്മയെക്കുറിച്ച് എന്താ പറയുന്നത്? പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്താ പറയണത്? എൻ്റെ അമ്മ ദൈവവചനം കേൾക്കുകയും പിന്നെന്താ, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ്. അപ്പം രണ്ട് ഭാഗവും നല്ലതായി. ഈ മാർത്താടെ സഹോദരി മറിയം, അവരുടെ ആദ്യത്തെ ഭാഗം നല്ലതാണ്, രണ്ടാം ഭാഗം നല്ലതല്ല. അത് കാരണം ആദ്യത്തെ ഭാഗം നിലനിന്നില്ലെന്ന് വരും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യോഹന്നാൻ 11:20 വായിക്കുമ്പോൾ ആ കുടുംബത്തിൽ ലാസർ മരിച്ചു പോകുന്നൊരു രംഗമുണ്ട്. അപ്പോഴേ ഇവൾ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ബൈബിൾ പറയണത് വീട്ടിൽ തന്നെ ഇരുന്നു എന്നാണ് പറയണത്, യോഹന്നാൻ 11:20. അപ്പം വീട്ടിൽ തന്നെ ഇരുന്ന് കർത്താവ് വരുന്നെന്ന് കേട്ടിട്ട് പോലും ഒരു റെസ്പോൺസും റിയാക്ഷനും കാണിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് ഓടി എത്തേണ്ട ആളായിരുന്നു. പക്ഷേ സങ്കടം വന്നപ്പോൾ, നിരാശ വന്നപ്പോൾ ആള് വീട്ടിൽ തന്നെ ഇരിപ്പായിപ്പോയി. പക്ഷേ ആ സമയത്ത് മാർത്തയാണ് ചെന്ന് ഈശോനെ ഗ്രാമാതിർത്തിയിൽ സ്വീകരിക്കുന്നത്. അതൊരു ഭയങ്കര സംഭവമാണ്. ഇതിൻ്റെ അത് വരുന്നൊരു വിഷയം, ഈ ഒരൊറ്റ മുഹൂർത്തം കൊണ്ട് മാർത്തയെക്കുറിച്ച് ഈശോ പണ്ട് പറഞ്ഞ വിഷയമില്ലേ? അതായത് മറിയം നല്ല മറിയത്തെക്കുറിച്ച് ഈശോ പണ്ട് പറഞ്ഞ വിഷയമില്ലേ? അത് ഇപ്പം നിലനിൽക്കാത്ത ഒരവസ്ഥ വരും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ചില ആൾക്കാർക്ക് ഇപ്പോഴെന്താ, രണ്ട് ഭാഗത്തും മറിയത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ, അവർ കർത്താവിൻ്റെ പാദാന്ത്യത്തിൽ ഇരുന്നു എന്ന് ആദ്യം 10:42 പറയും. അത് തന്നെയാണ് മറിയം വീട്ടിൽ തന്നെ ഇരുന്നു എന്ന് പറയണത് യോഹന്നാൻ 11:20. അപ്പോൾ ഇവളൊരു ഇരിപ്പുകാരത്തിയാണ് ശരിക്കും പറഞ്ഞാൽ. മെയ്യനങ്ങി ജോലി ചെയ്യണ ആളല്ല, ഈസി ആയിട്ട് മാർഗം എടുക്കുന്ന ആളാണ്, എല്ലാത്തിൻ്റെയും നല്ല ഭാഗം എടുക്കുന്ന ആളാണ്. ഇതാണ് ഈ മറിയം കോംപ്ലക്സ് എന്ന് പറയണത്. എല്ലാത്തിൻ്റെയും നല്ല ഭാഗം എടുക്കും. ഇപ്പോൾ ഈശോ തന്നെ എന്താ പറഞ്ഞത്? ഈ നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നത് ഒരു കോംപ്ലക്സ് പോലെ വരികയാണ്. എല്ലാത്തിൻ്റെയും നല്ല ഭാഗം വേണം. ഇപ്പം എല്ലാത്തിൻ്റെയും നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഇടിയുണ്ടല്ലോ ആൾക്കാരുടെ ഇടയിലുള്ള. വണ്ടിയിലാണെങ്കിൽ സീറ്റാണെങ്കിലും, വേറെ എവിടെയാണ് പള്ളിയിലാണെങ്കിലും പാൻ്റ് ചവിട്ടിപ്പോയിരിക്കും, അതിൻ്റെ നല്ല ഭാഗം എടുക്കും. മറ്റുള്ളവരെ നമ്മുടെ സൗകര്യത്തിനും സുഖത്തിനും വേണ്ടി മറ്റുള്ളവരെ ഒഴിവാക്കിയിട്ട് അവിടെ നമ്മുടെ സൗകര്യം സുഖവും ക്ഷേമവും നമ്മളെ മാത്രം നോക്കുമ്പോൾ അങ്ങനെയുള്ള ഭൗതിക നല്ല മാർഗങ്ങളുണ്ട്. അങ്ങനെ ഒരാളാണെങ്കിൽ ഇതൊരു മറിയം കോംപ്ലക്സ് പോലെ വരും. കാര്യം വചനം കേൾക്കുന്ന ആൾക്കാർ തന്നെ വചനം പ്രാവർത്തികമാക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് നല്ല ഭാഗങ്ങളാകുന്നത്. അല്ലെങ്കിൽ മറിയത്തെ പോലെ നമ്മളും ജീവിതത്തിൻ്റെ അനുഭവ തലങ്ങളിൽ ദൈവത്തെ സാക്ഷീകരിക്കാനോ വിശ്വാസം ഏറ്റുപറയാനോ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ കാലാന്തരത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. പ്രതിസാക്ഷ്യം വന്ന് വീട്ടിൽ തന്നെ ഇരിപ്പായി പോകും. എഴുന്നേറ്റ് പോകണം. പിന്നീട് വിളിച്ചപ്പോഴാണ്
കർത്താവ് തന്നെ അവളെ നേരിട്ട് വിളിച്ചപ്പോഴാണ് മറിയം എഴുന്നേറ്റ് പോയത്. അത് ആത്മബന്ധത്തിൻ്റെ ആധ്യാത്മികത നോക്കുമ്പോൾ ബലക്ഷയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് രണ്ട് ഭാഗങ്ങളും ദൈവജനം കേൾക്കുകയും അതനുസരിച്ച് ആവശ്യമുള്ളപ്പോൾ സാക്ഷീകരിക്കുകയും ചെയ്യാൻ പറ്റുന്ന സമ്പൂർണ്ണ വിശ്വാസികളായി വളരാൻ നമുക്ക് പരിശ്രമിക്കാം. ഞങ്ങളുടെ ജീവിത പാതയോരങ്ങളില് കർത്താവേ വചനത്തിന്റെ അകക്കാമ്പുൽ കണ്ടുകൊണ്ട് കർത്താവേ നല്ല ഭാഗം തിരഞ്ഞെടുത്തപ്പെടുത്ത് പരിശുദ്ധമേ പോലെ അഭിഷേകം സ്വീകരിക്കാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരഞ്ഞെടുക്ക നല്ല ഭാഗം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ക്രിസ്തു സാക്ഷിയായി തീരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന. യേശുവേ, ശക്തിയേ, പരിശുദ്ധാത്മാവ് നിറയേ, ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാവരും, മഴ പോലെ പെയ്തിറങ്ങി വാ. കരങ്ങളടിച്ചുകൊണ്ട് സന്തോഷത്തോടെ വാഴ്ത്തിപ്പാടുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ അരൂപി, നമ്മൾ കേട്ട വചനത്തിൻ്റെ ആഴത്തിൻ്റെ അനുഭവത്തിൽ നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ വിവേകത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, വിശുദ്ധിയുടെ ആത്മാവ് പെരുമഴ പോലെ കൃപാസനം സാന്ത്വനാഭിഷേക ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മകൻ്റെയും അവൻ്റെ നിരാശകളിലേക്ക്, അവൻ്റെ മനസ്സിൻ്റെ സങ്കടങ്ങളിലേക്ക്, വീർപ്പുമുട്ടുന്ന അവസ്ഥകളിലേക്ക് കരയട്ടെ. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാവരും, സ്വർഗീയത്തിയേ, ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയേ, ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയേ, ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, ആത്മനദിയായൊഴുകി എന്നിരുന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയേ, ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയേ, ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഖിയോനൂട്ടുശാലയിൽ ശിഷ്യന്മാരുടെ പരിശുദ്ധമെഴുന്നിറങ്ങിയ ശിക്ഷകിണത്തിൽ വന്നിറങ്ങിയതുപോലെ അഭിഷേകമായി തീരണമേ. അഗ്നിതാവുപോലെ കർത്താവ് നിരാശന് കഴിയുന്ന മക്കളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത സങ്കടങ്ങളിൽ കഴിയുന്നവരിൽ വന്നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. ആത്മാവിന്റെ അഭിഷേകം കൊടുങ്കാറ്റ് പോലെ വന്ന് അഭിഷേകമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യം, നേരും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ. നമുക്ക് ആത്മശക്തി ആവഹിക്കുന്ന ഒരു സാക്ഷ്യം കേൾക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എൻ്റെ പേര് അൽഫോൺസ.
എനിക്ക് 29 വർഷമായി സോറിയാസിസ് രോഗം പിടിപെട്ട് ഞാൻ പല മരുന്നുകളും കഴിച്ചു. എനിക്ക് അലോപ്പതി മരുന്ന് കഴിച്ച് പിന്നീട് ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ച് ഇപ്പോൾ ഞാൻ ആയുർവേദ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അലോപ്പതി ഹോമിയോ മരുന്ന് കഴിച്ചപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ അളിഞ്ഞു വിട്ടു. എൻ്റെ ശരീരം മൊത്തം ഈച്ച പൊതിഞ്ഞ് എനിക്ക് നടക്കുവാനും ഇരിക്കുവാനും എനിക്ക് ഉറക്കം പോലും ഇല്ലാതെ രാത്രി മുഴുവൻ ഞാൻ ഇരുന്ന് നേരം വിളിപ്പിക്കും. എനിക്ക് ഭയങ്കര ചൊറിച്ചിലും വെപ്രാളവുമാണ്. എന്നെ കാണുന്നവരെല്ലാം ചോദിക്കും ഇതെന്തുവാണ് ശരീരം മുഴുക്കെ. എൻ്റെ മുഖമല്ലാത്തത് മൊത്തം എനിക്ക് വ്രണമായിരുന്നു. എൻ്റെ ശരീരം മുഴുവൻ ഈച്ച പൊതിയുമായിരുന്നു. എനിക്ക് പച്ച മാംസത്തിൻ്റെ സ്മെല്ലായി. എനിക്ക് തന്നെ എൻ്റെ സ്മെല്ല് പിടിക്കാതെ വന്നു. ഞാൻ കഴിഞ്ഞ 5 സെപ്റ്റംബർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ 6 നിയോഗങ്ങൾ എൻ്റെ കൊച്ചുമകളാണ് നിയോഗം വെച്ചത് എൻ്റെ സോറിയാസിസ് രോഗം പടരാൻ. ഇപ്പോൾ ഞാൻ 8 മാസം ആയി. 4 മാസം കൊണ്ട് ഞാൻ മരുന്ന് കഴിക്കുന്നില്ല. എൻ്റെ ശരീരം മുഴുവൻ സുഖമായി. എൻ്റെ ശരീരത്തെ പാടുപോലും ഇപ്പോഴില്ല. എനിക്ക് സുഖമായിട്ട് ഉറങ്ങാനും നിൽക്കാനും എല്ലാം എനിക്കിപ്പോൾ സാധിക്കും. യേശു തന്ന നന്ദി അനുഗ്രഹത്തിന് 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ആത്മശക്തിയുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴേ നമുക്ക് ശരണമെന്ന പുണ്യമാണ് കിട്ടേണ്ടത്. കാരണം ഏതെങ്കിലും ഒരു പരീക്ഷണ ഘട്ടത്തിലാണ് നീയെങ്കിൽ നിനക്കും ആത്മശക്തി ലഭിക്കാനുള്ള പ്രത്യാശ നമുക്ക് നൽകും. ഈ പ്രത്യാശയോടെയാണ് നമ്മളിപ്പോൾ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത്. സ്തുതിയുടെ ഹല്ലേലൂയ. ആരാധനയിൽ അത്യുന്നതന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്യണമേ. പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അത്യുന്നത ശക്തിയാൽ ആത്മശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയെ നമുക്ക് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വരുമാനം കുറഞ്ഞവർക്ക് വേണ്ടിയും ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് വേണ്ടിയും കർത്താവ് അധ്വാനത്തിൻ്റെ ഒത്തിരി മേഖലകളെ ആശീർവദിച്ചിട്ടുണ്ട്. രാത്രി മുഴുവനും പണിപ്പെട്ടിട്ടും തങ്ങൾക്കൊന്നും ലഭിക്കാതിരുന്ന അപ്പോസ്തലന്മാരുടെ അധ്വാനത്തെ ഈശോ ആശീർവദിച്ചിട്ടുണ്ട്. നിൻ്റെ അധ്വാനത്തെയും നീ എത്രപേർ അധ്വാനിച്ചിട്ടും നിൻ്റെ ജീവിത ആവശ്യങ്ങൾ നിറവേറാൻ പറ്റാത്ത അവസ്ഥകളെയും ആരാധനയിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വിഷയമാക്കുക. കർത്താവേ, പല കുടുംബങ്ങളിലും കർത്താവ് സാമ്പത്തിക ബാധ്യത ചിലക്ക് കണ്ണീരോടെ പറയുന്നുണ്ട് കർത്താവെ. ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ല എന്ന്, അരി മേടിക്കാൻ പോലും മാർഗമില്ലെന്ന് പറയുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് അങ്ങോട്ട് തിരിച്ചനെ സമർപ്പിക്കുകയാണ്. അരിയും അടിസ്ഥാന ആവശ്യങ്ങളെക്കാളുപരി വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്തവരെ, സമൂഹത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ പറ്റാത്തവരെ, മാതാപിതാക്കന്മാരുടെ ആവശ്യം നിറവേറ്റാൻ പറ്റാതെ വേദനിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. ജീവിത ആവശ്യങ്ങളാണ് ഈ ആരാധനയിൽ അങ്ങനെ തിരുസന്നിധിയിലെ കണ്ണുനീരോടെ വിളിക്കുന്നത്. പലതരത്തിലുള്ള ജീവിത ആവശ്യങ്ങൾ ഒന്ന് പിടിച്ചു കയറാൻ വേണ്ടി വിഷമിക്കുന്നവരുണ്ട്. സ്വന്തം കാര്യം നിൽക്കുന്നതിന് വേണ്ടി രാത്രിയും പകലും മത്സരങ്ങളിലും പ്രയാസങ്ങളിലും കഴിയുന്നവരുണ്ട്. ആരെ സഹായിക്കാനില്ലാത്തവരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തവരും ഉണ്ട്. സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരൊക്കെ കഴിവുള്ളവരുണ്ടെങ്കിലും സഹായിക്കാൻ മനസ്സില്ലാത്തവരുണ്ട്. പലത് കൊണ്ടും നിരാശപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഞങ്ങളുടെ ദൃശ്യനെ അങ്ങയുടെ ദൃശ്യനെ സമർപ്പിച്ചു കൊടുക്കർത്താവേ. നിന്റെ വലിയ കാരുണ്യം സഹായം
അവർക്ക് ലഭിക്കാൻ ഇടയാക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. മനസ്സുറുന്ന മക്കള്, മനസ്സിൽ വിഷമം മാത്രമായി അവശേഷിക്കുന്ന മക്കള്, മക്കള് ചേർന്ന് പാടാം. പരിശുദ്ധ പരമദിവ്യകാര്യം ജീവിത ആവശ്യങ്ങള് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ. ഞങ്ങള് വിവാഹത്തിന്റെ ആവശ്യത്തിന്, സാമ്പത്തിക ആവശ്യങ്ങള്, പല പല ജീവിതത്തിന്റെ ശാരീരിക ആവശ്യങ്ങള്, അടിസ്ഥാന ആവശ്യങ്ങള്, യാത്രയുടെ ആവശ്യങ്ങള്, ഈശോ ഇതെല്ലാം നിർവഹിക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നവരെ കർത്താവെ, പരീക്ഷകൾക്ക് ഒരുങ്ങുന്നത് മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, പലതരത്തിലുള്ള ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പഠിച്ചിട്ടും തുഴഞ്ഞിട്ടും മുന്നോട്ട് കയറാതെ മനസ്സ് വിഷമിച്ച് തളരുന്നവരുടെ മേൽ കർത്താവിൻ്റെ ശക്തി കെട്ടെ. കുഞ്ഞുങ്ങളുടെ കർത്താവ് ആശീർവദിക്കട്ടെ. ഗർഭിണികളെ കർത്താവ് ആശീർവദിക്കട്ടെ. രോഗികളെ, ഗർഭിണികളെ, ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് തോറുള്ള തകരാറുകളുള്ള അമ്മമാരെ, ഗർഭിണികളെ, അമ്മമാരെ ആശീർവദിക്കട്ടെ. വീട്ടിൽ ഗർഭിണിയായിട്ടുള്ളവര് എല്ലാവരെയും സ്പർശിക്കണം, എല്ലാവരെയും സാന്ത്വനപ്പെടുത്തണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യം സ്വീകരിക്കാം. ദിവ്യകാരുണ്യനാഥൻ, കൃപാസന സന്തനാഭിഷേക ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകനെയും മകളെയും അവരുടെ കുടുംബത്തെയും ജീവിത സാഹചര്യങ്ങളെയും ആശീർവദിക്കാൻ പോകുകയാണ്. എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ എൻ്റെ അമ്മയും സഹോദരങ്ങളാണ്. മാർത്ത വചനം കേട്ടു, മറിയം വചനം കേട്ടു, മാർത്ത അതനുസരിച്ച് ജീവിച്ചു. രണ്ടും ഒരുപോലെ കോർത്തിണത്തി കർത്താവേ, ജീവിതത്തിൻ്റെ നിരാശ വഴികളിലും ജീവിതത്തിൻ്റെ ദുഃഖദുരിത രോഗക്കെടുതികളുടെ നടുവിലും ജീവിത വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥകളിലും അങ്ങിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ വചനം കേൾക്കാൻ, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കാൻ, അങ്ങനെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി ആവഹിക്കാൻ ഞങ്ങളെ ആശീർവദിക്കണമേ. ഇരുകരങ്ങളും ഉയരത്തിലെ ആയിരിക്കുന്ന അവസ്ഥയിൽ മുട്ടുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. ഇത് അവിടെ നിന്നെ ആശീർവദിക്കുക. മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ ആശീർവദിക്കുന്നു. രോഗാതുരമായ ആശുപത്രിയിൽ വിക്രമിക്കുന്നവർ, വീടുകളിൽ കഴിയുന്നവരെ ആശീർവദിക്കുന്നു. മാരക രോഗത്തിൽ കഴിയുന്നവരെ യേശു ആശീർവദിക്കുന്നു. അവരെ രഹിതരെ സദാ ലഭ്യത കഴിയുന്ന വിഷമിക്കുന്നവരെ ആശീർവദിക്കുന്നു. ജപ്തി നടപടികളിൽ കോടതി കേസുകളിൽ കുളിക്കുന്നവരെ ആശീർവദിക്കുന്നു. കർത്താവിന്റെ ചൈതന്യം നിറയട്ടെ. മനോവിഷമത്തിൽ കഴിയുന്നവരെ ശിരസ് നമിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.